മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആയല്ലോ, സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നുള്ളൂ. ഒന്ന് തിന്ന് അയ്യോ, ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ? ആ, ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും, അപ്പൊ അത് വയറ്റിൽ കിടന്ന് പൂഴിയായിക്കൊള്ളും. അല്ല, നമ്മളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ, ദേവർമയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ പൗലോസ്, ഇത് ഞങ്ങളുടെ ശത്രു. ശത്രുഘ്നൻ, ദാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, സെൻസസ് എടുക്കാൻ വന്നൊന്നുമല്ലോ. ജീവൻ വിലപറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവും എനിക്കറിയാം. ദേവർമ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യം ഒന്നും തോന്നരുത്. ഒറ്റയ്ക്കാണോ? എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ അങ്ങോട്ടാ മതിലാരെയും നോക്കാൻ വന്നാടി. ആരാ, മനസ്സിലായില്ലോ. ഞാൻ കർത്താവ്. എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പോഴേ വരണേ. എവിടെ കുരിശ്? ആ കർത്താവല്ലടോ, ഞാനിവളുടെ ഭർത്താവ്. പേര് തേകന്നൂർ, നീലകണ്ഠൻ കർത്താവ്. കണ്ടാലേ അവളുടെ അപ്പൻ, സോറി, മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണാ? ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്ക് നീ വേലിയാടി. ഇല്ലടി മുതവി, നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്ക വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശുണ്ടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണക്കൂ. അയ്യോ അയ്യോ, എന്താ പറ്റി? സമാധാനമായി, ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? ഇതേ കണ്ടില്ലേ, അയാളിന്റെ അധികം നാളെ ഉണ്ടാവില്ല. കഴിക്കാത്തത് കാലത്ത് പൗലോസേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി സമ്മതിച്ചിരിക്കുന്നു, ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞാ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല, വലുവുണ്ടേ. അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാൻ അറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. നാണമില്ലടോ എനിക്ക്, കൂടെ ഓടാനും സിംഗരിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോ. എന്റെ ഒരു പൂത്ത പണമുണ്ട്, ആളെ വിട്ടിയാൽ നിന്നെ കൊല്ലിക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിന് നാട്ടിക്ക് ഞാൻ വിളിച്ചോണ്ട് പോ. വെറു തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്, കിളവനാണെന്നും ഞാൻ നോക്കൂല. ആരാടാ കിളവൻ? ആർക്കും ഞാൻ അവനെ, അവൻ എന്താ കരുതിയത്? മാറിക്കിടി, എന്നാ പിടി, അവനെ പോയി കൊല്ല്. എന്താ പോലെ സെട്ടത്? പുള്ളി എന്ത് വിവരക്കേട് കാണിച്ചു വെച്ച്? ഇത് വിവരക്കേട് ഒന്നുമല്ല, ആ തെണ്ടിയെ ഞാൻ ഇന്ന് കൊല്ലു. ആരുടെ മുമ്പിൽ വെച്ചാണ് ഭർത്താവിനെ തെണ്ടിന്ന് വിളിക്കുന്നത്? ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാര്, ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്ക. ഒരു പെണ്ണ് ഇന്ന് കരയിലുണ്ട്. മാറിക്കേ, ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്. ചേട്ട മണ്ടിക്കർ, ഞാൻ ആരെയും തട്ടിക്കൊണ്ടു പോയി. ഞാൻ കിമ്പളം വാങ്ങിക്കുന്ന കംപ്ലൈന്റ് ഉടുപ്പിച്ച എന്റെ ശത്രു, എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കണം. എന്താ തമ്മാരെ, എന്താ പ്രശ്നം?
പ്രശ്നം ഗുരുതരമാണ്. ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. സാറ് പറഞ്ഞ ശരിയാണോടാ? ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള സത്യം അത് മതി. ഇപ്പൊ ഒരു ഡസനായി പക്ഷേ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ പൗലോസ് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, എല്ലാത്തിനെയും കുത്തി കീറിക്കളഞ്ഞാൻ. പ്ലീസ് നിങ്ങളൊന്ന് സമാധാനിക്ക്. ജീവൻ, ഇന്നലെ വൈകുന്നേരം കൃത്യം 6:39 നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല. കൃത്യം 7:39 ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട്. അയ്യോ, അത് ചായപ്പൊടിയിൽ ഓടിക്കാൻ പോയതാ. കൃത്യം 8:39 എനിക്ക് പരാതി കിട്ടിയത്. ഇവ രക്ഷപ്പെടാൻ നോക്കണ്ട, തമ്പാന് കീഴടങ്ങ്. കുട്ടിയെ തട്ടിയോ? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ജീവ കൊലമ്പയെ കൊലമണ്ടി വെച്ചാ എന്താ? അയ്യോ, എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം? കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സാർ. സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സിനിമ കാണണമെന്ന്. ഞങ്ങൾ ഒന്നിച്ചതാ ഇവിടെ വന്നൊരു വീഡിയോ ഫിലിമും കണ്ടു. അതപ്പോ ഞാൻ കണ്ടില്ലല്ലോ. ആ, ഞങ്ങൾ വന്നപ്പോ പോലീസേട്ടൻ കുളിക്കായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അവനങ്ങ് ഉറങ്ങിപ്പോയി, ഞാനും ഒന്ന് മയങ്ങി. വീട്ടിൽ പോണ കാര്യം അവനും മറന്നു, അവനിവിടെയുള്ള കാര്യം ഞാനും മറന്നു. അതാ ശരിക്കും സംഭവിച്ചത്. മിസ്റ്റർ ജീവൻ, വളരെ ലാഘവത്തോട് നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇവനെ കിട്ടുന്നവരെ ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി സാർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ, ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ. കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ. ഒരു കുറവും കൂടാതെ അവനെ പൊന്നു പോലെ ഞാൻ നോക്കണം. കണ്ടില്ലേ, ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കുഞ്ഞുങ്ങളുടെ അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കണം. ഇതിനെതിരെ ചൂടാവേണ്ട കാര്യം എന്താ പങ്ങളെ? ഇവനെ കൂടാതെ വേറെ മൂന്നാലും വീട്ടിലില്ലേ? ഒരെണ്ണത്തിന് ഒരു ദിവസം കണ്ടില്ലെന്ന് വെച്ചാ ഉറക്കം വരില്ലേ? ഇത് വലിയ കൂത്തായി. അത് മനസ്സിലാവണെങ്കിലേ തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. മിസ്റ്റർ ജീവൻ, മൂന്നല്ല 300 ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാ. തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ മനസ്സിലാവും പണം കൊണ്ട് മാതൃത്വത്തിന് മാത്രം വില പറയാൻ പറ്റില്ല. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, വട്ടാണോ? എന്ത് വിവരക്കേടാ നീ അവരോട് പറഞ്ഞത്? പിച്ച തെണ്ടിയാലും കൈ നിറയെ പണം കിട്ടിയാലും ഏതെങ്കിലും ഒരു അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കൂ? ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ പ്രസവിച്ച സ്ത്രീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്? എനിക്ക് വയ്യ, നീ പോയി നോക്കാം. അയ്യോ കർത്താവേ, എന്താ? ഏതൊരു സാധനം മിസൈല് പോലെ എന്റെ ഉമ്മി കൂടെ പാഞ്ഞു പോയി. മിസൈല്? ആ ബേ, ദത്തെടുക്കാൻ വന്ന സ്ഥലം കൊള്ളാം. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നണേ. ശരിയാ, യവന്മാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത്. അതെ. അവനെ കണ്ടിട്ട് ഡോൺ ബോസ്കോ പുണ്യാളിനെ പോലെ ഉണ്ട് പാവം. ശരിയാ, ഇവൻ ആള് ബുദ്ധിമാനാ, കണ്ടാൽ അറിയാം. മോനെ ഇങ്ങോട്ട് വന്നേ, അങ്കിള് ചോദിക്കട്ടെ. നീ പറഞ്ഞത് ശരിയാ, അവൻ നല്ല ബുദ്ധിമാനാ. നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി. ഇതാ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന്. കൊച്ചുമിടുക്ക, നിന്നെ പോലെ തന്നെ ആരോ വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞിന്
ഒരു നല്ല ജീവിതം കൊടുക്കാനുള്ള മഹാമനസ്കതയാണ് കർത്താവ് നിനക്ക് തോന്നിച്ചിരിക്കുന്നത്. ജീവ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചെന്നെങ്കിൽ ഇതിനെ നമുക്കെടുക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പിന്നെ അന്യായമായിട്ടുള്ള വിലയൊന്നും അച്ഛൻ പറയരുത്. അച്ഛനും ഞങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു റേറ്റ്. മനസ്സിലായില്ല? അയ്യോ, അച്ഛന്റെ ഒരു കാര്യം, ദേ ഇതിന് ഞങ്ങൾ ഉറപ്പിച്ചു. ഒരഞ്ചിന് മുറിയോ? നീ ഇതിൽ ഇടപെടണ്ട, കച്ചവടം ഞങ്ങളെ ഉറപ്പിച്ചോളാം. ഏത് സാധനമായാലും കണ്ണും പൂട്ടി വില പറയുന്ന സ്വഭാവമാണ് നിന്റേത്. 22 കിലോ വെച്ചോളൂ എന്റെ കുഞ്ഞിനെ താഴെ. അയ്യോ, ഇത് അച്ഛന്റെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചതല്ല അനാഥ കുട്ടിയാണെന്ന്. നോക്കി നോക്കി വില പറയാൻ ഇറച്ചിക്കടയാണെന്ന് കരുതിയോ നീയൊക്കെ? ഞാൻ അപ്പഴേ പറഞ്ഞത് അച്ഛനൊരു ചൂടനാണ്, വളരെ സൂക്ഷിച്ചിടപെടണം. ഒന്നിറങ്ങി പോകുന്നുണ്ട് രണ്ടും. സഹായിച്ചൊക്കെ മതി. സോറി ഫാദർ, അവരറിവില്ലായ്മ കൊണ്ട് അങ്ങനെ. അവരുടെ അറിവില്ലായ്മ കൊണ്ട് വേദനിച്ചത് ഈ കുഞ്ഞു മനസ്സാണ്. ഈ ഓർഫനേജിന്റെ മുന്നിൽ ഒരു ബോർഡ് പോലും ഞാൻ വയ്ക്കാത്തത് മതിൽക്കെട്ടിനപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സഹതാപത്തോടെയും പുച്ഛത്തോടെയും എന്റെ കുഞ്ഞുങ്ങളെ നോക്കരുതെന്ന് കരുതിയാണ്. പണത്തിന് വിൽക്കാൻ കോഴിക്കുഞ്ഞുങ്ങളെയും പന്നിക്കുഞ്ഞുങ്ങളെയും അല്ല ഞാനിവിടെ വളർത്തുന്നത്. ഈ മുത്തുകളെ സ്നേഹിക്കുന്ന ഹൃദയവും അവരെ കൊതിക്കുന്ന മനസ്സും, അങ്ങനെയുള്ളവരിലാണ് ഇവരുടെ ഭാവി ഞാൻ കാണുന്നത്. പോയി കളിച്ചോളൂ. പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ ഉള്ളൂ. രണ്ടിന്റെയും മനസ്സ് ഇപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ. അച്ഛൻ അവരോട് ക്ഷമിക്കണം. ഞങ്ങളോട് പൊറുക്കണം അച്ഛോ. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായ രണ്ടുപേർക്കും ഞാനെ ഒരു സമ്മാനം തരുന്നുണ്ട്. ഞാൻ അടുത്തു വാ. അല്ല, ഇതാര് കുട്ടൂസോ? നീ ഇതുവരെ എവിടെയായിരുന്നു? അച്ഛോ, കുട്ടൂസ് ആകെ ബഹള. ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായ ഇവൻ. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഇവനെ എനിക്ക് കിട്ടിയത്. അച്ചു, ഞാൻ ഇവനെ നിർത്തോട്ടെ. അതെന്താ?